നമസ്കാരം, ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നിലവിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ജൂൺ 16 നാളെ കൊണ്ട് അവസാനിക്കും. അതിനുശേഷം ജൂൺ 17 മുതൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ? ഇക്കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അതോടൊപ്പം പൊതുജനങ്ങൾ ഞങ്ങളോട് കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോയാണ്. ഈ ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. അധികാരികളിലേക്ക് എത്തട്ടെ, അവർ കണ്ണു തുറക്കട്ടെ. അതോടൊപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആവശ്യങ്ങളാണ് ഇനി പറയുന്നത്. തലപ്പത്തിരിക്കുന്ന അധികാരികൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ജനങ്ങൾക്ക് പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, മറിച്ച് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയൊക്കെ മൂലം അവർക്ക് വേണ്ടത് ധനസഹായങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളുമാണ്. വലിയ പദ്ധതികളൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാമോ അത്രയും പെട്ടെന്ന് അത് ലഭ്യമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് 38 ദിവസങ്ങളായിട്ട് ജനങ്ങൾ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണെന്നും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ലോക്ക്ഡൌൺ ഇളവുകൾ കൂടുതലായിട്ട് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് തൊഴിൽ നഷ്ടമായ എത്ര പേരുണ്ട്? കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടായി? സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും MLA മാർക്കും എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിൽ മാസശമ്പളം ലഭിക്കുന്നുണ്ട്. ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്തു ചെയ്യും? അവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടോ? സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചാലല്ലേ വരുമാനം വരികയുള്ളൂ? വരുമാനം വന്നെങ്കിലല്ലേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ? ശമ്പളം കിട്ടിയെങ്കിലല്ലേ അവർക്ക് വീട്ടുകാര്യങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ? എല്ലാ മാസവും നൽകുന്ന ഈ ഒരു ഭക്ഷ്യകിറ്റ് എന്നൊരു ആനുകൂല്യം കൊണ്ട് ജനങ്ങൾക്ക് ഒരു മാസം തള്ളി നീക്കുവാനായിട്ട് സാധിക്കുമോ? സർക്കാർ അത് മനസ്സിലാക്കണം. കറണ്ട് ബില്ല്, ന്യൂസ് പേപ്പർ ബില്ല്, അതുപോലെ തന്നെ പാചകവാതകം, അതാണെങ്കിൽ സബ്സിഡി കൂടി ലഭിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. കേബിൾ TV ബില്ല്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ അടവ്, വീട്ടുവാടക, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് പറയുവാനുള്ളത്. ഇങ്ങനെയുള്ളവർ ഇതൊക്കെ എങ്ങനെ അടയ്ക്കും? ഒരു മാസത്തെ വീട്ടുവാടക കൊടുക്കാൻ വൈകിയാൽ വേറെ സ്ഥലം നോക്കിക്കൊള്ളുവാനായിട്ട് പറയുന്നവരുണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർ വീട്ടുവാടക മേടിച്ച് ആ കാശുകൊണ്ടാണ് ജീവിക്കുന്നത്. വാടക മേടിച്ച് ജീവിക്കുന്നവർ എന്ത് ചെയ്യും? പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, മറ്റ് നിത്യോപയോഗ വസ്തുക്കൾ, രോഗികൾക്ക് മരുന്നുകൾ, ഇവയെല്ലാം വാങ്ങണമെങ്കിൽ പണം വേണം. അപ്പോൾ ഇത്തരത്തിൽ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഈ പാവങ്ങൾക്ക് ജോലിയില്ലാതെ എവിടെ നിന്ന് കിട്ടാനാണ് പണം? അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായിട്ട് പാലിച്ചുകൊണ്ട് കൂടുതൽ സമയം പ്രവർത്തിക്കുവാനായിട്ട് സർക്കാർ അനുവദിക്കണമെന്നാണ് അവരുടെ അപേക്ഷ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും വായ്പകൾ എടുത്തിട്ടുള്ളവരായിരിക്കും. സംരംഭം ആരംഭിക്കുന്നതായിട്ടും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വീട് വയ്ക്കുന്നതിനും അതുപോലെ പല ആവശ്യങ്ങൾക്കുമായിട്ടായിരിക്കും അവർ വായ്പകൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നാൽ അവർ എങ്ങനെ ഈ ഒരു വായ്പാ തുക അടയ്ക്കും? വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് സർക്കാരുകൾ തയ്യാറാകണം. ഓട്ടോ തൊഴിലാളികളുടെയും സ്വകാര്യ ബസ് ജീവനക്കാരുടെയും കാര്യമാണ് ഇതിൽ ഏറ്റവും കഷ്ടം. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം. പല വാഹനങ്ങളും റോഡിലിറങ്ങാതെ നശിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ഇനി അത് നന്നാക്കണമെങ്കിൽ അവർക്ക് അതിന് പണം വേണം. അത് ഇവിടെ നിന്ന് അവർ കണ്ടെത്തും. ട്യൂഷൻ പഠിപ്പിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്തു ചെയ്യും? അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം. വാടക മേടിച്ച് ജീവിക്കുന്നവർ എന്ത് ചെയ്യും? യാതൊരു ആനുകൂല്യം ലഭിക്കാത്ത BPL വിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായം, അതിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ തീരുമാനമെടുക്കണം. അതിൻ്റെ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി ആ തുക പൊതുജനങ്ങളിലേക്ക് പെട്ടെന്ന് വിതരണം ചെയ്യുവാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. ഇനി അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസരത്തിൽ ദിവസവും 200 രൂപയും അതുപോലെ തന്നെ ഭക്ഷ്യകിറ്റ് നൽകുമെന്ന് പറഞ്ഞത് അഭിനന്ദനാർഹമാണ്. അത് അംഗീകരിക്കുന്നു. അത് അവർക്ക് എത്രയും വേഗം തന്നെ അവരിലേക്ക് എത്തിച്ചു നൽകുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. എന്നാൽ പലർക്കും പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാതികളും ഇപ്പോൾ നിരവധി ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ കാരണം കൃത്യമായിട്ട് പരിശോധിച്ച് അവർക്ക് അർഹതയുണ്ടെങ്കിൽ ആ തടസ്സം എത്രയും വേഗം പരിഹരിച്ച് കൃത്യമായിട്ട് തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുവാനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരും സ്വീകരിക്കണമെന്ന അപേക്ഷയാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരുണ്ട്, വീട്ടുജോലിക്കാരുണ്ട്, ഭാഗ്യക്കുറി വിൽപ്പനക്കാർ, ബാർബർ ഷോപ്പ് ജീവനക്കാർ, അതുപോലെ മോട്ടോർ വർക്ക്ഷോപ്പ് ജീവനക്കാർ തുടങ്ങി ദിവസവേതനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് പലരും. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ അവരുടെ വരുമാനം മുട്ടി നിൽക്കുകയാണ്. അവർക്കും എന്തെങ്കിലും പ്രത്യേക ധനസഹായം സർക്കാർ നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ ജൂൺ 16 വരെയാണ് ലോക്ക്ഡൌൺ ഉള്ളത്. ജൂൺ 17 മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ. രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങൾ മാത്രം അടച്ചിടാനാണ് തീരുമാനം.
വ്യാഴാഴ്ച മുതലുള്ള ലോക്ക്ഡൗൺ ഇളവുകൾ സംബന്ധിച്ച മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുക്കുന്നതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഓട്ടോ ടാക്സി സർവീസുകൾക്ക് അനുമതി കിട്ടുവാനും ഇടയുണ്ട്. KSRTC കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. അതുപോലെ സർക്കാർ അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 50% കൂടുതൽ ജീവനക്കാരെ പ്രവേശിപ്പിക്കുവാനും അനുവാദം നൽകാനിടയുണ്ട്. തുണിത്തരങ്ങളും അതുപോലെ ചെരുപ്പുകളും കണ്ണടയും വിൽക്കുന്ന കടകൾക്കും തുറക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന അവലോകന യോഗത്തിൽ അനുമതി നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്തർജില്ലാ യാത്രകളടക്കം വിലക്കി പൂർണ്ണമായിട്ടും അടച്ചിട്ടുള്ള ലോക്ക്ഡൌൺ. വ്യാഴാഴ്ചയ്ക്ക് ശേഷം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. TPR കൂടിയ പ്രദേശങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. തിയേറ്ററുകൾ, ബാറുകൾ, ജിം, മൾട്ടിപ്ലക്സുകൾ എന്നിവയ്ക്ക് തുറക്കാൻ അനുമതി ഈ ഘട്ടത്തിൽ നൽകാനിടയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.